അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വന്ദ്യരായ പ്രാസ്ഥാനിക അധ്യക്ഷർ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളവരുകൾ അല്ലാഹുവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രാസ്ഥാനിക വേദികൾക്കും വളരെയധികം അനുഗ്രഹമായി നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥന നടത്തി തരികയും നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ സമുന്നത വേദിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ഉപാധ്യക്ഷർ കൂടിയായ വന്ദ്യരായ തങ്ങളവറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായ ഒരു ഭാഷണത്തിന്റെ വേദിയല്ല വന്ദ്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വലാഫിയ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ധാരാളം സാദാത്തുക്കളും ഉലമാക്കളും ഈ സദസ്സിന്റെ നായകരായ ആത്മീയ സാന്നിധ്യമായ ശൈഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്തിന്റെ മജ്ലിസ് അവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലും സ്വലാത്തിന്റെ സദസ്സുകൾ വ്യാപകമാക്കിയ ഒരു നവോത്ഥാന നായകനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മജ്ലിസുകൾ ഇങ്ങ് മദ്ഹർ മുതൽ കൊല്ലത്ത് ഖാദിസിയ വരെ കേരളത്തിൽ നീണ്ടുകിടന്നുവെങ്കിൽ നാമൊക്കെ പരിചയമില്ലാത്ത പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനോ അല്ലാതെയുള്ള ഇന്റർനാഷണൽ സിറ്റിങ്ങുകളിലോ വരുമ്പോൾ അവരുടെ ഒക്കെ നാടുകളിൽ സ്വലാത്തിന്റെ മജ്ലിസുകൾ സ്ഥാപിച്ചു കൊടുത്ത മഹാനായ തങ്ങളവറുകളെ കുറിച്ച് പറയുന്നത് അത്ഭുതത്തോടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂനെയിലും ബോംബെയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മഹാനായ തങ്ങളവറുകൾ എവിടെയൊക്കെ കാലുകുത്തിയോ അവിടെയൊക്കെ സ്വലാത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുകയും ആ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് ആധികാരികമായി അവിടുത്തെ പരമ്പരയിൽ ഒരു സ്വലാത്തിന്റെ സദസ് സ്ഥാപിക്കാൻ ആ സമൂഹം മുഴുവൻ ആവശ്യപ്പെടുകയും ആ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹാനായിരുന്നു മഹാനായ ശൈഖുന തങ്ങളുപ്പ അവർകൾ. ഞാൻ ഈ സമയത്ത് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഖാദിസിയ ഹജ്ജ് സെല്ലിലെ 94 ഹാജിമാരുമായി പോയി. ഇന്നലെ അവരെ തിരുവനന്തപുരത്ത് തന്നെ കൂടെ വന്ന് ഇറക്കേണ്ടത് കൊണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് കൊല്ലത്ത് വീട്ടിൽ പോലും കയറാതെ നേരെ ഈ മജ്ലിസിലേക്ക് വരാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചത് മഹാനായ തങ്ങളുപ്പായിൽ നിന്ന് കിട്ടിയ വാത്സല്യമായിരുന്നു. അടുക്കാൻ പ്രത്യക്ഷത്തിൽ പ്രാഥമികമായി ഭയം തോന്നിയിരുന്നു. അത് ഉഖ്റവിയായ ഉലമാഹിനുള്ള ഹൈബത്താണ്. അതേസമയം അടുത്തുകൂടിയപ്പോൾ വാത്സല്യനിധിയായ ഒരു പിതാവിന്റെ ആത്മീയമായി നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ശൈഖിന്റെ
എല്ലാ തണലും ഒരുമിച്ച് കൂട്ടി നമുക്ക് നൽകാൻ മാത്രം വിശാലമായ ഹൃദയവും സ്നേഹ സാമ്രാജ്യവും മഹാനായ തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വന്ദ്യരായ ശൈഖുനായെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കണ്ട് സന്തോഷിക്കട്ടെ എന്ന വലിയ താല്പര്യമാണ്. മഹാനായ താജു ശരിയ ആലിക്കുഞ്ഞ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വലാഫിയ ഇപ്പോൾ വന്നതിനേക്കാൾ ആരോഗ്യപരമായി ക്ഷീണമുള്ള സമയത്തു പോലും വന്ദ്യരായ ഷെയ്ഖ് തങ്ങളവരുടെ മുന്നിൽ അവിടുത്തെ സദസ്സിൽ എനിക്ക് എത്തിച്ചേരണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് വന്ദ്യരായ സയ്യിദവർഗളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഈ മജ്‌ലിസിന് സാക്ഷിയാകണം എന്ന് ശാരീരികമായി വല്ലാത്ത പ്രയാസമുള്ളപ്പോഴും തോന്നുന്നത് ഒട്ടും അധികമല്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ പൂർത്തീകരണമായതുകൊണ്ട് ഞാൻ ഇനി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും ഏറ്റവും വലിയ സ്നേഹം ഈ ഉമ്മത്തിനോടായിരുന്നു എന്ന വസ്തുത കൂടി നാം മഹാനവറുകളിൽ നിന്ന് തിരിച്ചറിയാനുണ്ട്. എപ്പോൾ ദുആയിരക്കുമ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ സലാമത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം കഷ്ടതയും ദൈന്യതയും അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി കരഞ്ഞു ദുആയിരക്കുന്ന മഹാനായ തങ്ങളവറുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും അറഫാത്തിന്റെ മണ്ണിൽ ഹാജിമാർ സംഗമിച്ചപ്പോൾ ആ അറഫാത്തിന്റെ മണ്ണിൽ വെച്ച് അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹാജിമാർ ഒരുമിച്ച് കൂടിയപ്പോൾ ആ സമയത്ത് നമുക്കറിയാം സിറിയ എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ച് ധന്യമാക്കിയ ഒരു പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികളെ തീയിലിട്ട് കരിച്ച് കരിക്കപ്പെട്ട വിറകുകൊള്ളിക്ക് സമാനം എടുത്തു മാറ്റിക്കൊണ്ടുപോകുന്ന രംഗം നാം കണ്ടുകഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അങ്ങനെ കരിക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടി മുഴുവൻ വേദനയും ഉൾക്കൊണ്ട് പുന്നാര ഹബീബ് സയ്യിദുൽ വുജൂദ് ഹബീബ് റസൂലുള്ളാഹി ഉറക്ക സലാത്തു ചൊല്ലുക. ഈ സാദാത്തുക്കൾക്ക് മുഴുവൻ, ഈ സദസ് മുഴുവൻ സാദാത്തുക്കളുടെ സാന്നിധ്യമാണ്. അവർക്കൊക്കെ വലിയ സന്തോഷവും ഹരവും വരുന്നത് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നതിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനു വേണ്ടി അവസാന സമയത്തും യാചിച്ച് പുന്നാര ഹബീബ് ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയായ നേതൃത്വമായി ചരിത്രം രേഖപ്പെടുത്തിയെങ്കിൽ നാളെ മഹ്ശറിലും അവിടുത്തെ പുന്നാര ശഫാഅത്ത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. ആ അഹ്ലു ബൈത്തിന്റെ മഹത്വം തന്നെയാണ് ആ രക്തത്തിൽ നിന്ന് പാരമ്പര്യം നഷ്ടപ്പെടാതെ പരിശുദ്ധമായ അസലിൽ നിന്ന് അഖീദ കൊണ്ട് തെറിച്ചു പോകാത്ത മുഴുവൻ അഹ്ലു ബൈത്തിൽ നിന്നും ഉമ്മത്തിനോടുള്ള മഹബ്ബത്ത് വല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു മഹാനായ ശൈഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ. എപ്പോഴും അവിടുന്ന് വളരെയധികം ചിന്തയിലായിരുന്നു ഈ സമൂഹത്തിന്റെ ഉന്നമനം. അള്ളാഹുവിനോട് കരഞ്ഞ് ദുആയിരുന്നു വാങ്ങാൻ. അറഫാത്തിന്റെ മണ്ണിൽ നിരവധി ഘട്ടങ്ങളിൽ മിനായിൽ വെച്ച് സലാത്ത് മജ്ലിസുകളിൽ വെച്ച് ഒക്കെ ആ വിഷയം തുറന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ദുആയിരക്കുമായിരുന്നു. മാത്രമല്ല, മഹാനായ തങ്ങളവറുകൾ അവിടുന്ന് ദുആയിരക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ എല്ലാം വളരെ സീരിയസ് ആയി തന്നെ കൈകാര്യം ചെയ്യുകയും യഥാർത്ഥത്തിൽ നമ്മളോടൊക്കെ ഏറ്റവും അടുത്ത മഹബ്ബത്തുള്ള ആ മുതഅല്ലിമീങ്ങളോടുമെല്ലാം, മൂലാരെ അങ്ങനല്ലേ അതിന്റെ രീതിയെന്ന് ഇതിനൊക്കെയുള്ള ഇസ്ലാമിക അടിസ്ഥാനം എപ്പോഴും ചർച്ച ചെയ്യുകയും മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് എല്ലാ മൽജവുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത മഹാനവറുകൾ. ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ് റൗദാ ശരീഫിൽ റമദാൻ 20-ാം രാവ് അവിടുന്ന് ചെയ്ത ദുആ. അവിടുത്തെ ഭാര്യ കൂടെയുണ്ട്, മകൻ കൂടെയുണ്ട്, മരുമകൾ കൂടെയുണ്ട്. ആ ദുആയിൽ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് റൗദാ ശരീഫിന്റെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ മുവാജഹത്തിൽ ഇരുന്ന് ദുആ ഇരക്കുന്നത്. മഹാനായ ശൈഖുന പറഞ്ഞിട്ടുണ്ട്, വദ്ദുഹ വല്ലൈലി ഇദാ സജാ, ആ സൂറത്തിന്റെ റിയാദ റൗദാ ശരീഫിൽ നിന്ന് വീടിയ ശേഷം ഞാൻ ആ സൂറത്ത് ഓതി, അമ്മസ്സാഹില ഫലാ തൻഹർ, ആ ആയത്ത് ഓതിയ ശേഷം ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ എന്റെ പുന്നാര ഹബീബിന്റെ ഹദ്റത്തിൽ നിന്ന്? എനിക്കത് കിട്ടാതിരുന്നിട്ടില്ല. എപ്പോഴും അതിനെ കുറിച്ച് മക്കളോടും മരുമക്കളോടും ഒക്കെ പറയാറുണ്ട്. ആ സമയത്ത് തങ്ങൾ അവിടെ ഇരുന്ന് ദ്വാരക്കുകയാണ്, പഠിച്ചവനെ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ദുനിയാവ്, ഈ ബന്ധം എന്റെ കൽബിൽ നിന്ന് ശക്തി കുറച്ച് നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണം നാഥ. അസുഖത്തിന്റെ പിടിയിലേക്ക് അമരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അഥവാ മരണശയ്യയിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് റൗദാ ശരീഫിൽ തികഞ്ഞ പ്രതീക്ഷയുള്ള സവിധത്തിൽ വെച്ച്, അതാ ഒരു ചെറിയ പനി വന്നാൽ ഇത് ന്യൂമോണിയ ആകുമോ എന്ന് ആശങ്കപ്പെടുന്നതാം, ചെറിയ മുറിവ് വന്നാൽ അത് സെപ്റ്റിക്കായി മരിക്കുമോ എന്ന് ചിന്തിക്കുന്നതാം, ചെറിയ മുഴയുണ്ടെന്ന് പറഞ്ഞാൽ അത് ക്യാൻസറായി പോകുമോ എന്ന് പേടിക്കുന്നതാം. വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഈ ദുനിയാവിലെ ലൈഫ് നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആ സമയത്താണ് ഒരു മഹാമനീഷ, അത്രയേറെ പ്രായമൊന്നുമായിട്ടില്ല, എല്ലാ രോഗത്തിന്റെയും ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ മന്ത്രങ്ങളും തന്ത്രങ്ങളും മഹാനവറുകളുടെ പക്കലുണ്ട്. അതൊക്കെ മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് ലഭിച്ച ആ സനദ് മുത്തസിലായ വഴിയിലാണ്. എന്നാൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ ലദ്ദത്ത് കിട്ടിയ മജ്ലിസിൽ വെച്ച് അല്ലാഹുവേ നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണമെന്ന് പറഞ്ഞ് ദുആയിരക്കാൻ ഈ കാലത്ത് ധൈര്യം വന്ന ഒരു മഹാനായ മനീഷയാണ് മഹാനായ തങ്ങളവറുകൾ. ഇങ്ങനെ സംസാരിച്ചു പോയാൽ മഹാനായ തങ്ങളവറുകൾ സ്വലാത്തിന്റെ മജ്ലിസിന് നമുക്ക് നിശ്ചയിച്ച സമയം ചിലപ്പോൾ ലംഘിച്ചു പോകും. അത് പേടിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്ന് മരുമക്കളെയും മൂന്ന് പെൺമക്കളെയും ഒരു മരുമകളെയും അടുത്ത് വിളിച്ചിരുത്തി, മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയുമോ? ഇങ്ങനത്തെ ഒരു 100 ചോദ്യങ്ങൾ മഹാനായ തങ്ങളവറുകൾ അവിടുത്തെ വിശ്രമ ജീവിതത്തിൽ, അതാണ് അവരുദ്ദേശിച്ചത്, ആ മരണത്തിന് മുമ്പുള്ള ജീവിതത്തിൽ തൊട്ടടുത്ത സമയത്ത് ചോദിക്കുകയാണ്. അവര് പറഞ്ഞു, ഉപ്പാ, ഞങ്ങളുടെ എല്ലാം എല്ലാമായ നിങ്ങളുടെ വിയോഗം ഞങ്ങളെ കരയിപ്പിക്കാതിരിക്കുമോ? അല്ല അല്ല, ആ മക്കളോട് പറയാം, മക്കളെ മാത്രമല്ല ഈ കൂടിയ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എല്ലാ ദിവസവും ഒരാഴ്ചയായി 10 ദിവസമായി കൂടുകയാണ്. ഈ മഹബ്ബത്ത് മുഴുവനും വാരിക്കോരി തരാൻ കഴിഞ്ഞ തങ്ങളുപ്പാന്റെ വേർപാട് ഇന്നും സഹിക്കാൻ കഴിയുന്നതല്ല. നാം സഹിച്ചേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖദാ ആണ് എന്ന കാരണത്താലല്ലേ നമുക്ക് സമരസപ്പെടാൻ കഴിയുന്നത്.
മഹാനായ തങ്ങൾ അവരുകൾ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോട് അതുപോലെ മരുമകളോട് ചോദിക്കുമ്പോൾ ആ പെൺകൊടികൾ പറഞ്ഞു, ബീവിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് കരയാതിരിക്കാൻ പറ്റുമോ? അവരോട് പറഞ്ഞു, മക്കളെ കരയണ്ട, ആ കരച്ചിലിനേക്കാൾ നല്ലത് പുരുഷന്മാരുടെ സാന്നിധ്യമില്ലാത്ത സമയത്ത് എന്റെ ശ്രവണപുടത്തിൽ വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞേൽപ്പിച്ചാൽ ബീവിമാരായ എന്റെ മക്കളായ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ആ തഹിയത്ത്, ആ സലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു റക്ക മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ വജൂദി തഹാ റസൂലുള്ളാഹി ഖബർ ശരീഫിൽ കിടന്ന് നേരത്തെ മഹാനായ ഖുറാത്തങ്ങൾ ദ്വാരക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ മഹത്വങ്ങളൊക്കെ എല്ലാം നേടി യാത്രയായി റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത് മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്നവരാണിവർ. അതുകൊണ്ട് സലാത്തുറക്ക കേട്ട് തങ്ങൾ സന്തോഷിക്കട്ടെ. സയ്യിദുൽ വജൂദി ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ വെച്ച് കാണുമ്പോൾ അവിടത്തേക്ക് സലാം കൈമാറിക്കോളാം, മക്കളെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ എന്ന് പറയാൻ വരെ ധൈര്യം ലഭിച്ച ഒരു ഉഖ്രവിയായ ആലിമിന്റെ അല്ലെങ്കിൽ ആത്തിബത്ത് അത് ഏറ്റവും വലിയ സ്വത്തായി കാത്തു സൂക്ഷിച്ചാണ് ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി നാം ദുആയിരക്കുന്നത്. ആ ഒരു ലക്ഷണം കിതാബുകളിൽ മഹാന്മാരായ മശായിഖുമാർ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നതും തങ്ങളുപ്പാന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടവും തമ്മിൽ കോർത്തിണക്കിയാൽ ഞാൻ പറയുന്ന വാക്കുകൾ ഒട്ടും അധികമല്ല. ആ ലക്ഷണം മുഴുവനും സമ്മേളിച്ച ഒരു വിവരം അടുത്തു സമീപിച്ച മുഴുവൻ ആളുകൾക്കും സാക്ഷിയാകാൻ കഴിയുന്ന തരത്തിൽ ബോധ്യപ്പെട്ടു എന്നതാണ് മഹാനായ തങ്ങളവറുകളുടെ ഏറ്റവും വലിയ വിശേഷണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും കടന്നു ചെന്നിടത്തെല്ലാം ഒരു നേരം കണ്ടവരെല്ലാം വലിയ മുഹബ്ബീങ്ങളായി മാറിയ ആർക്കും കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉപദേശമുള്ള, ഞാൻ എന്റെ വീട് തങ്ങളുപ്പാന്റെ പ്രത്യേകമായ ഒരു ദുആയുടെ അടിസ്ഥാനത്തിൽ എന്ന് ചിലരോട് സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാ വീടുകൾ തങ്ങളുപ്പാന്റെ ദുആയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ എത്രയോ വിഷയങ്ങളിൽ എല്ലാ തലനാരിഴകേറിയ വിഷയങ്ങളിലും ഇടപെടുകയാണ്. എല്ലാ മാസവും 650 കിലോമീറ്റർ താണ്ടി അങ്ങ് കൊല്ലത്ത് വരുമ്പോൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൊയ്ലേരെ എന്നെ ഇതിനേക്കാളേറെ ആളുകൾ അവിടെ കാത്ത് ക്യൂവിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ആള് കൂടാനോ ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ ഭൗതികമായൊരു കാര്യലാഭത്തിനോ വരുന്നതല്ല. എന്നെ പ്രതീക്ഷിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ദീനിനെ ഹയാത്താക്കാൻ എനിക്കൊരവസരമുണ്ടെങ്കിൽ 650 കിലോമീറ്റർ എനിക്ക് പ്രശ്നമല്ല. എപ്പോഴും സംസാരിക്കാറുള്ളത് സാർത്ഥകമായും ആത്മാർത്ഥമായും തന്നെയായിരുന്നു. നിസ്വാർത്ഥമായ ആ മഹാമനീഷയുടെ തിരുനോട്ടത്തിന് ഹാജരായ ഈ മജ്ലിസിൽ അതോടുകൂടി അവിടുത്തെ ഉറൂസിനെ സംബന്ധിച്ച് സമ്പന്നരായി നാളെ സ്വർഗീയ ആരാമത്തിൽ അവിടുത്തെ കൂടെ ഹദ്റത്തിൽ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ ചാരത്തെത്താൻ സാധുക്കളായ നമുക്ക് മഹാന്മാരുടെ കൂടെ നടന്നു എന്ന കാരണത്താൽ മാത്രം അവിടെ എത്താൻ ഒരു യോഗ്യത പ്രതീക്ഷിക്കുന്ന സാധുക്കളായ നാം അള്ളാഹു നമ്മെ അവിടെ എത്തിച്ചു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫാത്തിൽ നിന്ന് നേരെ വരുമ്പോഴും അറഫാത്തിൽ വെച്ചും മിനായിൽ വെച്ചും ഒക്കെ എപ്പോഴും തങ്ങളുപ്പാനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഉറൂസ് തുടങ്ങിയപ്പോ കാദിസിയയുടെ ആ ഹാജിമാരെ വിളിച്ചുകൂട്ടി മറ്റൊരുപാട് ഹജ്ജ് സെല്ലിലെ ആളുകൾ അവരുടെ ഹാജിമാരെ ഒരുമിച്ചുകൂട്ടി മഹാനായ തങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യാസീൻ ഓതി ദുആയിരുന്നു. ഖത്മുകൾ ഓതിയ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും അൽഹംദുലില്ലാഹ് പറഞ്ഞത് അവിടെ വെച്ച് ദുആയിരുന്നു. അങ്ങനെയായി ഈ ഉറൂസ് ഏകദേശം ഒരാഴ്ചക്കാലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. മദ്ഹറിൽ മാത്രമല്ല, ഈ വരുന്ന ഞായറാഴ്ച കൊല്ലത്ത് ഖാദിസിയയിലും ആണ്ട് നേർച്ച് ഈ ഉറൂസിന്റെ പരിപാടി വെച്ചിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ അവിടെ വരുന്നു. നിങ്ങളെല്ലാവരും ദുആ രക്കുക.
അറഫാത്തിൽ വെച്ചുള്ള ഒരു ദുആയും കൂടി മനസ്സിൽ ഓർമ്മ വന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാം പറഞ്ഞു, അല്ലാഹുവിനെ വിളിച്ച് കരഞ്ഞു, റബ്ബേ നിന്റെ മുമ്പിൽ വളരെ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് സ്വർഗവും നരകവും എല്ലാം വിവരിച്ചുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ച് നരകത്തെ പേടിച്ച് കരഞ്ഞ ദുആ. അതിന്റെ ഇടയിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ ആവശ്യമുള്ളത് കയറ്റിയ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞു, ഒരു ഇന്നോവ കാറും 25 ലക്ഷം രൂപയും ഈ വർഷം എനിക്ക് ജീവിക്കാൻ ആവശ്യമാണ്, നീ തരണേ അല്ലാ. യഥാർത്ഥത്തിൽ ആ കരച്ചിലിൽ ചെറിയൊരു ആശ്വാസം വന്നത് ആ ദുആ കേട്ടപ്പോൾ ഒരു രസം പോലെ തോന്നിയിട്ടാണ്. 3 മാസം കഴിഞ്ഞ് കാദിസിയിലേക്ക് എത്തിയപ്പോൾ പുതിയ ഇന്നോവയിൽ വരുന്നു. ഞാൻ തങ്ങളുപ്പാനോട് അടുത്ത് ചെന്ന് പതുക്കെ ചോദിച്ചു, ഈ ഇന്നോവ അന്ന് അറഫയിൽ ദ്വാരുന്നതല്ലേ? അതേ മൊയ്ലാരെ, അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം രൂപ വേണമെന്ന് തങ്ങളിപ്പോ പറഞ്ഞിരുന്നല്ലോ, അത് കിട്ടിയോ? അപ്പോൾ ഉടനെ പറഞ്ഞു, എന്താണ് കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടെ, 25 ലക്ഷം രൂപ ഒരു വർഷത്തേക്കല്ലേ, അപ്പൊ 3 മാസം അതിന്റെ ഒരു ഡിവൈഡിങ് ഓഹരി അറിയില്ലേ, അത് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇത്രയും വലിയ ഒരു ശരിയായ യക്കീനുള്ള, അതേപോലെ തവത്തുലാക്കി മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന, അസ്വസ്ഥതയും അസുഖവും വന്നപ്പോഴും ആരെല്ലാം എന്തെല്ലാം നിർബന്ധിച്ചിട്ടും അതിനെ ശരിക്കും മുൻകൂട്ടി കണക്കാക്കാൻ കഴിയുന്ന അവിടുത്തെ അനുജനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തെ പടയോട്ടത്തിന്റെ ഓരോ നാഴികകളിലും സ്വന്തം അനുജൻ എന്ന സ്നേഹത്തെക്കാളുപരി ഒരു സമുദായത്തിന്റെ ഉമ്മത്തിന്റെ നേതൃത്വം എന്ന നിലക്ക് വളരെ ശക്തമായി അംഗീകരിച്ച് പിന്തുണ നൽകാൻ ഒരു കാലത്ത് രക്ഷകർത്താവായി നിന്ന മഹാനായ തങ്ങളവറുകൾ ഇനി ഒരു താങ്ങും തണലുമായി മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്ക് നിന്നു കൊടുക്കണം എന്ന ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് റൗദാ ഷെരീഫിലുള്ള ദുആ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് കുടുംബത്തോട് പറഞ്ഞ് മദ്ഹറിലെയും മഅദിനിലെയും ഖാദിസിയിലെയും സലാത്തിന്റെ മജ്ലിസിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വന്ന തങ്ങളുപ്പ ഇതേ മജ്ലിസിൽ വെച്ച് ഞാൻ കുറച്ച് ക്ഷീണത്തിലാണ്, അതുകൊണ്ട് സുഹൈൽ തങ്ങൾ ദുആ രക്കുമെന്ന് മരുമകനെ ഏൽപ്പിച്ച് തങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആയിരക്കുന്നത് ദീർഘായുസ്സിനല്ല. ആ മഹാനുഭാവൻ അത്ര സന്തോഷത്തോടെ ലദ്ദത്തോടെ യാത്ര പറഞ്ഞെങ്കിൽ അതേപോലെ അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ കൺകുളിർക്കെ അവിടുന്ന് കണ്ട് സമ്മേളിക്കാം. അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.